എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേരള സ്പൈസി മിക്സിൻ്റെ റെസിപ്പിയായിട്ടാണ്. നമ്മുടെ ബേക്കറികളിൽ പാക്കറ്റുകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് പോലെ നല്ല പെർഫെക്റ്റായിട്ട് നല്ല രുചിയിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കാം. അതുപോലെ തന്നെ ഇതുണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് അടിപൊളി കേരള സ്റ്റൈൽ മിക്സ്ചർ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്കൊരു പാത്രമെടുക്കാം. അതിലേക്ക് 2 കപ്പ് കടലമാവാണ് ഇടുന്നത്. മിക്സ്ചർ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടി 1/2 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നല്ല എരിവിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഉപ്പ്, 3/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. അതിന് മുമ്പായിട്ട് മിക്സ് ചെയ്തിരിക്കുന്ന മാവിൽ നിന്ന് 1/2 കപ്പ് മാറ്റിവെക്കാം. ഇത് നമുക്ക് ബൂന്തി തയ്യാറാക്കാൻ വേണ്ടിയാണ്. മിക്സറിൻ്റെ ഇടയ്ക്ക് ബോൾസ് ആയിട്ട് കിടക്കുന്നതാണ് ബൂന്തി. ഇനി ബൂന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ല ലൂസായിട്ടുള്ള ദോശമാവിൻ്റെ പരുവത്തിലുള്ള മാവായിട്ട് എടുക്കണം. അപ്പോൾ ഇതാണ് അതിൻ്റെ പരുവം. ഇനി നമുക്ക് സേവ് തയ്യാറാക്കാം. 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കാം. 1/2 കപ്പ് വെള്ളം എന്ന് പറയുന്നത് ഓരോ മാവിനും വ്യത്യസ്തമായിരിക്കും. മിക്സ് ചെയ്യുമ്പോൾ ആദ്യം കുറച്ച് കട്ടിയായിരിക്കും. ഈ മാവ് ഗോതമ്പ് പൊടി പോലെയല്ല. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കാം. ഇനി നമുക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചപ്പാത്തി മാവിനെക്കാട്ടിലും കുറച്ചുകൂടി സോഫ്റ്റായിട്ട് കിട്ടണം. മാവ് റെഡിയായിട്ടുണ്ട്. ഇനി ഈ മിക്സറിന് വേണ്ടിയിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ നോക്കാം. ഓരോ കപ്പ് അളവിൽ കപ്പലണ്ടിയും പൊട്ടുകടലയും, 5-6 വെളുത്തുള്ളി അല്ലി ചതച്ചതും. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് പാൻ അടുപ്പത്ത് വയ്ക്കാം. വറുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. എണ്ണ ചൂടാകുന്ന നേരം കൊണ്ട് മാവ് സേവനാഴിയിലെടുക്കാം. മാവ് ഇതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് എണ്ണ തേച്ച് പിടിപ്പിക്കുന്നത്. ചെറിയ ഹോളുള്ള ചില്ലാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. കുഴച്ചെടുത്തിരിക്കുന്ന മാവ് സേവനാഴിയിലേക്ക് ഫില്ല് ചെയ്യാം. ചൂടായ എണ്ണയിലേക്ക് ഈ മാവ് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കിട്ടും. 30 സെക്കൻഡ് മതി ഒരു സൈഡ് ഫ്രൈ ചെയ്യാൻ. പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് എണ്ണയിൽ നിന്ന് കോരിക്കഴിയുമ്പോൾ ആ ചൂട് കൊണ്ട് ഇതൊന്നുകൂടൊന്ന് മൂത്ത് കിട്ടും. അതുകൊണ്ട് ഇത് കുറേ നേരം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യരുത്. അപ്പോൾ ഇതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ 30 സെക്കൻഡ് ആയിട്ടുണ്ട്. നമുക്കിനി അത് തിരിച്ചിടാം. ഫ്രൈ ആയിട്ടുണ്ട്. വറുത്ത് കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന മാവ് കൊണ്ട് സേവ് തയ്യാറാക്കാം. അടുത്തതായിട്ട് നമുക്കിനി ബൂന്തി തയ്യാറാക്കാം. അതിനായിട്ട് ഇതുപോലെ കിഴുത്തിയുള്ള തവിയിൽ കൂടി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ലഡുവിനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഉള്ളൂ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ബൂന്തി നന്നായി ഫ്രൈ ചെയ്തതിന് ശേഷം മാത്രമേ എണ്ണയിൽ നിന്ന് കോരി മാറ്റാവൂ. അല്ലെങ്കിൽ ഇത് തണുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ക്രിസ്പിനെസ് ഒക്കെ പോകും. അപ്പം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതിനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് 5-6 വെളുത്തുള്ളി അല്ലി ചതച്ചത് കൂടി വറുത്തെടുക്കാം. അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. കറിവേപ്പിലയൊക്കെ വറുത്ത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്കതിനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന കപ്പലണ്ടി കൂടി വറുത്തെടുക്കാം. എണ്ണ നല്ല ചൂടാണ്. 1 മിനിറ്റ് കൊണ്ട് കപ്പലണ്ടി കൂടി റെഡിയാകും.
വറുത്തെടുത്ത കപ്പലണ്ടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് പൊട്ടുകടല കൂടി വറുത്തെടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിനെ വറുത്തുകോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് മിക്സ്ചർ ആക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സേവ് ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. അത് കൈ കൊണ്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. ക്രഷ് ചെയ്യുക എന്ന് വെച്ചാൽ കൈ കൊണ്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും പൊട്ടുകടലയും ബൂന്തിയും വെളുത്തുള്ളി അല്ലിയും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടിയുടെ ഇതിലേക്ക് ചേർക്കാം. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി കേരള സ്റ്റൈൽ സ്പൈസി മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.